മീഡിയ വൺ ചാനലിനെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വിലക്കും അത് ശരിവെച്ച കേരള ഹൈക്കോടതിയുടെ ഉത്തരവും സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനും ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് വിക്രംനാഥ് എന്നിവർ അടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഇടക്കാല വിധി. ചാനലിന് മുമ്പുണ്ടായിരുന്നതുപോലെ പ്രവർത്തിക്കാമെന്ന് കോടതി ഉത്തരവിട്ടു. ചാനലിന് വിലക്കേർപ്പെടുത്തുന്നതിനുള്ള സുരക്ഷ ആശങ്കകൾ ഉന്നയിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സമർപ്പിച്ച ഫയലുകൾ പരിശോധിച്ച ശേഷമാണ് സുപ്രീം കോടതി വിലക്ക് സ്റ്റേ ചെയ്തത്. സംപ്രേഷണ വിലക്ക് ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ ഇടക്കാല ഉത്തരവ് വേണമെന്ന മീഡിയ വണിന്റെ ആവശ്യത്തിലാണ് ബെഞ്ച് ഇന്ന് വാദം കേട്ടത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ മീഡിയ വൺ സമർപ്പിച്ച ഹർജി 10 മാർച്ചിനാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി അറിയിക്കുകയായിരുന്നു. മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്ററിന്റെ സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്തതായി ഞങ്ങൾ വിധിക്കുന്നു. ഹർജിക്കാർക്ക് മീഡിയ വൺ ചാനൽ സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കുന്നതിന് മുമ്പുള്ള അതേ അടിസ്ഥാനത്തിൽ നടത്താമെന്നും കോടതി വ്യക്തമാക്കി. ഇന്റലിജൻസ് റിപ്പോർട്ട് എന്താണെന്ന് അറിയാൻ ഹർജിക്കാർക്ക് അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞു. ഫയലുകൾ പുറത്തുവിടണം, ഹർജിക്കാർക്ക് അതറിയുവാനുള്ള അവകാശമുണ്ട്, ആ അവകാശം സംരക്ഷിക്കപ്പെടണം, മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ പരിരക്ഷ അർഹിക്കുന്നുണ്ട് എന്നും ബെഞ്ച് പറഞ്ഞു. ഈ മാസം 26 മുമ്പ് കേന്ദ്രം വിഷയത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട വിഷയമെന്നും ഇടക്കാല ഉത്തരവ് വേണമെന്നുമാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ ദുഷ്യന്ത് ദവേ വാദിച്ചത്. 11 വർഷത്തെ ഉത്തരവാദിത്വപരമായ മാധ്യമ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാണ് വിലക്കെന്ന് പറയുന്നു. ലൈസൻസിനായി മെയ്യിൽ തന്നെ അപേക്ഷയും നൽകിയിട്ടുണ്ട്. ജനുവരിയിലാണ് സുരക്ഷാ കാരണം പറഞ്ഞ് വിലക്കുന്നത്. സീൽഡ് കവറാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. സീൽഡ് കവറുമായി വരേണ്ടതില്ലെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട് എന്നും ദവേ ചൂണ്ടിക്കാട്ടി. എന്നാൽ സത്യവാങ്മൂലം നൽകാൻ 1 ആഴ്ച സമയം വേണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ആവശ്യം. സുരക്ഷാ കാരണങ്ങളാലാണ് ലൈസൻസ് റദ്ദാക്കിയതെന്നും ഇടക്കാല ഉത്തരവ് നൽകരുതെന്നും കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ KM നടരാജ് ആവശ്യപ്പെട്ടു. ജനുവരി 31 കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സംപ്രേഷണ വിലക്കുത്തരവ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ February 8 ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. തുടർന്നാണ് അപ്പീൽ ഹർജിയുമായി മീഡിയ വൺ മാനേജ്മെന്റ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. മീഡിയ വണ്ണിന് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദവയും കേന്ദ്ര സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ അമൽ ലേഖിയുമാണ് കോടതിയിൽ ഹാജരായത്. February 10 ഒരു ദിവസത്തെ വാദത്തിന് ശേഷം വിധി പറയുവാനായി മാറ്റുകയായിരുന്നു. തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ, ജസ്റ്റിസ് ഷാജി പി ചാൽ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഹർജികൾ തള്ളിയത്. കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നായിരുന്നു കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചാനലിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. മുദ്രവെച്ച കവറിലാണ് മന്ത്രാലയം വിവരങ്ങൾ സിംഗിൾ ബെഞ്ചിന് കൈമാറിയത്. ഇതിനുശേഷമാണ് മാനേജ്മെന്റും ജീവനക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച കോടതി ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയക്കുകയായിരുന്നു. ചാനൽ വിലക്കുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഇന്ന് സുപ്രീം കോടതി വിധി വരുന്ന പശ്ചാത്തലത്തിൽ മീഡിയ വണ്ണിന് സമ്പൂർണ്ണമായും ഊട്ടുവീഴുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു സംഘപരിവാർ അനുയായികൾ. ഉത്തരവ് വരുന്ന മുറയ്ക്ക് അത് ആഘോഷിക്കാൻ കാത്തുനിന്നവരുടെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന വിധിയാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്.